ഹായ്, ഇന്ന് വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ന്യൂട്രല റെസിപ്പിയുമായിട്ടാണ്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മണിക്കടലല്ലേ, ചുവന്ന കടല, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മോനാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അത് കണ്ടാലോ. ഞാൻ റസീൻ മുസ്താദ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ന്യൂട്രല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എങ്ങനെ ന്യൂട്രല ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി ഞാൻ എടുത്തുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടലയാണ്. ഈ കടലയാട്ടോ ഈ കടല ഞാൻ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തതാണ് ഇത്. ഇത് ഇനി നമുക്ക് ഇത് ഇന്നത്തെ കപ്പിൽ 2 ഗ്ലാസ് മുഴുവൻ ഉണ്ടാവും. ഇത് ഇനി നമുക്ക് ഓവല് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഓവലാണ് വറുത്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിൽ വറുത്തെടുക്കാം. അപ്പം നമുക്ക് വറുത്തെടുക്കാം. ഇത് ഓവൻ്റെ പ്ലേറ്റാണ് ഇത് കേട്ടോ. ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ഞാൻ പ്ലേറ്റിലോട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൈക്രോവേവിൽ നമുക്ക് 10 മിനിറ്റ് ഓവനിൽ വെക്കാം. ഞാൻ ഇവിടെ ഓവൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല ഇതിലോട്ട് വെക്കാം. ഞാൻ കറക്കാം. ഇതിൽ നമുക്ക് 10 മിനിറ്റ് വെക്കാം. അത് മൈക്രോവേവ് വെക്കാം. ഇത് വെക്കാം സെലക്ട്. നമുക്ക് 10 മിനിറ്റ് വെക്കാം. അപ്പൊ നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഓവൻ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇനി 10 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് കാണാം. അപ്പൊ ഇത് ആയിട്ടില്ല. ഇനി നമുക്ക് 7 മിനിറ്റും കൂടി വെച്ച് നോക്കാം. മറ്റേ പോലെ തന്നെ നമുക്ക് മൈക്രോവേവ് സെലക്ട്. 7 മിനിറ്റും കൂടി വെക്കാണ്ട് നമുക്ക് 7 മിനിറ്റ് വെക്കാം. ഇത് സ്റ്റാർട്ട് വെക്കാം. അപ്പൊ നമ്മള് കടല വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ആയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ അടുത്തതും വറുത്തെടുക്കണം. അപ്പൊ അടുത്ത് വറുത്തെടുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മള് ഈ കടല തൊലി കളഞ്ഞ് എടുത്തതിന് ശേഷം കുറച്ച് നനവൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഒന്നെങ്കിൽ ശീലയിൽ ഒപ്പിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം വെയിലത്ത് വെച്ചാലും മതി. ഒരു ദിവസം വെയിലത്ത് വെച്ചാലേ നമുക്ക് ഓവനിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. ഇത് ഞാൻ വെയിലത്ത് വെച്ചതല്ല, ഞാൻ ശീലയിൽ ഒപ്പിയെടുത്തതാണ്. ഇനി നമുക്ക് ഒപ്പിയെടുത്തത് അതുകൊണ്ടാണ് ഞാൻ 17 മിനിറ്റ് വെച്ചത്. ഇനി നമുക്ക് വറുത്തെടുക്കാം. കൊണ്ടുവിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ പരത്തിയെടുക്കാം. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ മൈക്രോവേവിൽ 17 മിനിറ്റ് വെക്കാം. ഇനി നമുക്ക് ന്യൂട്രല ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ന്യൂട്രല ഉണ്ടാക്കാനായിട്ടുള്ള
ആവശ്യമായ സാധനങ്ങളും നോക്കാം. കടല വറുത്തെടുത്ത് റെഡിയായിട്ടുണ്ട്. ആവശ്യമായ സാധനങ്ങൾ 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാൽപ്പൊടി, പിന്നെ 2 ടേബിൾസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഈ ഒരു കപ്പിന് 1/2 കപ്പ് ആദ്യം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് കടല നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് മിക്സിയിലേക്ക് ഇടാം. അപ്പൊ നമ്മൾ കടല മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മളെ കടല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ഇടാം കേട്ടോ. നമ്മള് മുഴുവൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ ഇനിയിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ചേർക്കാം. ആദ്യം പാൽപ്പൊടി ഇടാം, പിന്നെ കൊക്കോ പൗഡർ ഇടാം, ഇനി നമ്മളെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇതിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇത് അടച്ചെടുക്കാം. ഇനി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്നും പടി അടിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചെടുക്കാം. ഒന്നും പാടി അടിച്ചെടുക്കാം. നമ്മളെ ന്യൂട്രല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാട്ടാ. അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ടോട്ടല് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ചേർക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മാറ്റുന്നത് ഇന്നത്തെ ഒരു ജാറിലേക്കാണ്. ഈ ഇത് ഇനി ഇതിലേക്ക് ചൂടായിട്ട് ഇട്ട് കൊടുക്കാൻ. ഇതിനൊരു ചെറിയ ചൂടുണ്ട്. അപ്പം ഈ ഒരു ജാറിൽ ഒട്ടും അനവ് പാടില്ല കേട്ടോ. ഇത് നമ്മൾ ഒരാഴ്ച പുറത്തേക്ക് വെക്കാൻ പറ്റും. വീട്ടിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചാൽ കേടൊന്നും വരില്ല കേട്ടോ. നമുക്ക് ചൂടേറിയിട്ട് ഇതിലേക്ക് ഇടാം. ഒരാളിവിടെ തിന്നാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ന്യൂട്രല റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഞാൻ കാണിച്ചു തരാം. തിങ്ങിയെടുത്തിട്ട് വെട്ടിലോട്ട് തിങ്ങിയിടാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മള് ബ്രെഡ് കൂട്ടി തിന്നുമ്പോ കടിന്ന് വന്നിട്ട് അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ആണ്.
ഇതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റ് ആണ് പൊളി കിടുക്കാച്ചി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ആ ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിച്ചേക്കാം ബൈ ബൈ।